നമ്മളൊരു സ്പെഷ്യൽ ഡൈനിങ് എക്സ്പീരിയൻസിന് വേണ്ടി പോവാണ്. കുറെ നാളെ ഭക്ഷണം കഴിച്ചിടത്തേക്ക് കണ്ട മെലിഞ്ഞ ഷോസ് അന്ന് പട്ടിണി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വ്ലോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഇപ്പൊ So hi guys, welcome to a very special, very happy vlog. ആ മുഖത്ത് സന്തോഷം കാണാലോ, എപ്പോഴും കാണാം. പക്ഷെ അതായത് ഇത് കുറച്ച് കൂടുതലാണ്. കാരണം രണ്ട് കാര്യമുണ്ട്. രണ്ട് കാര്യമുണ്ട്, രണ്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കാര്യം, പ്രിയ സമയത്തിന് റെഡിയായി. അത് നല്ല കാര്യം. ഒരു മാസം കഴിഞ്ഞ് വെളി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ല കിടലാണ് ബട്ടൺസ് ഒക്കെ റിവേഴ്സ് ഷർട്ട് പോലെയുണ്ട്. വേദുവോ വേണം. പിന്നെ മാച്ചിങ് ആണ്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്നറിയോ, നമ്മളൊരു സ്പെഷ്യൽ ഡൈനിങ് എക്സ്പീരിയൻസിന് വേണ്ടി പോവാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും സന്തോഷം, സത്യം പറഞ്ഞ അതാണ്. അപ്പോ നമുക്ക് ഓബ്വിയസ്ലി പോകുമ്പോ നമ്മുടെ ആരെങ്കിലും ഒരു ഫുഡി ഗാങ്ങിന് ആരെങ്കിലും കാണണമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, ഞാൻ വിളിച്ചിട്ടുണ്ട്, ആരെങ്കിലും വരുമല്ലോ എന്നൊക്കെ കണ്ടു നോക്കാം. എന്നാലും നേരത്തെ വേഗം പോവാം, ഇരുട്ടുന്നതിന് മുമ്പ് പോവാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഞാൻ ആക്ച്വലി വാവ് സ്കിൻ സയൻസ് മൂന്ന് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി ആദ്യത്തെ പ്രൊഡക്റ്റ്, മൂന്നും വൈറ്റമിൻ സി റേഞ്ച് ആണ്, വൈറ്റമിൻ സി റേഞ്ച് ഓഫ് ഫേസ് കെയർ ആണ്. ഇവിടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതിൽ കാണാം, വാവ് സ്കിൻ സയൻസ് ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്രഷ് ആയിട്ട് വരും. സോ നമുക്ക് നല്ലൊരു മസാജും കിട്ടും. അതല്ലാതെ ഇതിലെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു സ്കിൻ ഡാമേജ് ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, നന്നായി ഹൈഡ്രേഷനും കിട്ടും. സോ ഇതാണ് അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. അപ്പൊ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് ഉപയോഗിക്കേണ്ട നമ്മൾ ഇവരുടെ വൈറ്റമിൻ സി ക്ലേ ഫേസ് മാസ്ക് ആണ്. ഇത് ആക്ച്വലി നന്നായി നമ്മുടെ സ്കിൻ ഒരു ബ്രൈറ്റനും ചെയ്യും, ആ സമയത്ത് നന്നായി സോഫ്റ്റനും ചെയ്യും. കാരണം വൈറ്റമിൻ സിയുടെ ഗുഡ്നെസ് ആണ്. ഇത് ഏകദേശം ഒരു 10 to 15 minutes ഫേസിലിട്ടിട്ട് പിന്നെ വാഷ് ചെയ്ത് കളയാം. ആൻഡ് ഫൈനലി ഇവരുടെ വൈറ്റമിൻ സി സീറോ ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഒരു നാച്ചുറൽ ഗ്ലോ റിക്കവറി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നല്ല സ്കിൻ നല്ല സോഫ്റ്റും മോയ്സ്ചറൈസിംഗും ആവും. ഇത് കിടക്കുമ്പോൾ വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് ഒരു 1 to 2 drops ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കണം, അതാണ് എന്റെ കോംബോ. അപ്പൊ ഈ പ്രൊഡക്ട്സിൽ ഒന്നും ഒരു ഹാംഫുൾ കെമിക്കൽസ് ഇല്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതുമാത്രമല്ല, ഇതെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് തന്നെയാണ്. പിന്നെ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എല്ലാ വെബ്സൈറ്റ്സിലും കിട്ടും. പക്ഷെ നിങ്ങൾ ഇവരുടെ buywow.in പോയിട്ട് ഒരു ഹാപ്പി ഫാമിലി 20 ഇട്ട് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ ഇതിലെ QR code ഒക്കെ നിങ്ങൾക്ക്, ഇതിലെ QR code ഉണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ്സും ഓഫേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം കിട്ടും. ഓക്കെ, സോ നിങ്ങളെല്ലാം ഈ ഒരു പ്രൊഡക്ട്സ് മൂന്നും കൂടെ ഒരുമിച്ച് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ വിളിച്ചതും ആളെത്തിയിട്ടുണ്ട്, ഒരാൾ എന്തായാലും വന്നിട്ടുണ്ട്. എത്ര നാളായി അത് വരാനുള്ള കാരണം, കുറെ നാളായി ഭക്ഷണം കഴിച്ചിടത്തേക്ക് കണ്ട മെലിഞ്ഞ ഷോസ് അന്ന് അതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ശരീരം പോയി. അപ്പൊ ഇന്ന് നമുക്ക് സെറ്റ് ആക്കാം. ജെഫ്രി റെഡിയല്ലേ? പോവാ. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ ഹായ് ഗായ്സ്, നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. ശരിക്കും നമ്മുടെ കൊച്ചിയിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ഇനിയും വരണം. ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ഓഫ് ആൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമ്മളെ ഞാൻ പറഞ്ഞ സ്റ്റീം ആൻഡ് മഗ്സ് കഫേയിലാണ്, കാക്കനാടാണ്. പ്രിയ, എങ്ങനെയുണ്ട് സ്ഥലം? ഇറ്റ് ലുക്സ് ലൈക് വി ആർ ഇൻ സ്കോട്ട്ലൻഡ്. എനിക്ക് സ്കോട്ട്ലൻഡിന്റെ ഫീലാണ് കിട്ടുന്നത്. ഓക്കെ, സ്റ്റീം ആൻഡ് മഗ്സ് ഉള്ള ലൈറ്റ് എങ്ങനെയുണ്ട് ജെഫ്രി? ഭയങ്കര ഫീൽ അല്ലേ? ആ ഫുഡ് ജെഫ്രിക്ക് ആംബിയൻസ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല അല്ലേ? അതെ, എനിക്ക് രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കൂടുതൽ നിഹലിനേതാണ്? എനിക്ക് ഫുഡാണ്. ഫസ്റ്റ് ഐ ലവ്ഡ് ആർക്കിടെക്ചർ. ശരിക്കും ഒരു വളരെ മോഡേൺ കണ്ടംപററി, വെളിയിൽ നിന്ന് കാണാൻ തന്നെ ഇറ്റ് ലുക്സ് ലൈക്ക് എ ക്യാബിൻ ഇൻ ദ വുഡ്സ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ്. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. എന്തായാലും വേദുവിനെ എടുത്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോവാം. ആൻഡ് എന്തായാലും ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫേ ഞാൻ ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടില്ല.
അപ്പൊ അകത്തേക്ക് പോവാം. അപ്പൊ പ്രിയ ഞങ്ങള് കേറി കണ്ടു. അപ്പൊ എന്താണെന്നറിയോ, ഇതുവരെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സംഭവം, റെസ്റ്റോറന്റ് ടൂർ. ആരും കാണില്ല അതൊന്ന്. രണ്ടാമത്തെ റെസ്റ്റോറന്റ് ടൂർ, കാരണം ഇറ്റ് ഈസ് വേർത്ത് ദാറ്റ്. Just see how beautiful it is. ആദ്യമേ തന്നെ ഉണ്ടോ ഇങ്ങനത്തെ എഴുതുന്നൊക്കെ ഭയങ്കര ഒരു ഫോറിൻ ഫീൽ എനിക്ക് തോന്നി. എനിക്ക് തോന്നി ഭയങ്കര ഭംഗി. പക്ഷെ ഇത് രണ്ട് ഫ്ലോർ ഉണ്ട്. വീടല്ലേ, ഇപ്പൊ ചെയ്തു കൊടുക്കാം. ഭയങ്കര ഈസിയാ. അപ്പൊ പ്രിയ ഒരു റെസ്റ്റോറന്റ് ടൂർ തരൂ. ഇത് ജയ്പൂരില് നമ്മള് കണ്ടില്ലേ, അകത്ത് കേറി കണ്ടു നോക്ക് പ്രിയ. ചെയ്തോ അല്ലെങ്കിൽ ഡാൻസും കളിക്കാം, അല്ലെങ്കിൽ വേദനയോടെ ഡാൻസ് ചെയ്യിപ്പിക്കായിരുന്നു അല്ലേ. ജസ് ഇത് ഇത് നോക്ക്, മതിൽ നോക്ക്, ഡാൻസ് ചെയ്യണ്ട. എനിക്കൊന്ന് ഇവന്റ്സ് ഒക്കെ നടത്താനുള്ള സ്ഥലമാണിത്. പാട്ടിടണോ? പാട്ടിട്ട ഡാൻസ് ചെയ്യോ? ജെഫ്രി ഒരു ബോഡി ഷോ നടത്തും. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, അതല്ലേ നല്ലത്. അതെ, ഇത് നോക്ക്, മതിൽ നോക്ക്. പണി കഴിയാത്ത വീടിന്റെ, പക്ഷെ അത് എന്ത് രസമായിട്ട് ചെയ്തത്, ഭയങ്കര റസ്റ്റിക് അല്ലേ. എളുപ്പമാണ്. ഇത് അടിയിലത്തെ സ്പേസ് ആണ്, പക്ഷെ നമുക്ക് കൂടുതൽ ഇഷ്ടമായത് എനിക്ക് പേഴ്സണലി മുകളിലത്തെ സ്പേസ് ആണ്. ഫ്ലോർ കൂടെ ലാമിനേറ്റ് ആണെന്ന് തോന്നുന്നു. ഫുഡ് ബ്ലോഗിന് ഇത്രയൊരു എനർജി ഇല്ലല്ലോ. റെസ്റ്റോറന്റ് അല്ലേ. എനിക്ക് പേഴ്സണലി തോന്നുന്നത് കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് ഡൺ കഫെ ആണ്. ജെഫ്രി ട്രയം ഫാൻ ആണ്. ഈ ലൈറ്റ്സ് അടിപൊളി. ജസ്റ്റ് സീ ദ സ്പേസ്, ലുക്ക് അറ്റ് ദ ഫ്ലോർ. ശരിക്കും ഒരു സിമെന്റ് ഫ്ലോറും. ഇവിടെ ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ വേണം. പ്രിയയ്ക്ക് വിൻഡോസ് ഐഡി പോയിരിക്കണം. അതൊക്കെ പുതിയതാണ്. ഓപ്പൺ ദ പ്ലാസ്റ്റിക്സ്, അടിപൊളി, ഭയങ്കര ഫീല് വരുന്നു. ആ അടിപൊളിയല്ലേ. ഗൾഫിലല്ലേ. നിങ്ങൾ ഗൾഫിലെ കാര്യം, ഗൾഫ് കാര്യം വന്നിരിക്കുന്നു. ഒരു ദുബായ്ക്കാരൻ എന്തു പറഞ്ഞാലും ഗൾഫിൽ അങ്ങനെയാണ്. ഗൾഫിൽ അങ്ങനെയാണ്. സീലിംഗ് അടിപൊളി. ഇവൻ എ സി അവരെ അല്ല അവര് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് ഗോസ് വിത്ത് ദ തീം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇതെ ഫുഡ് വ്ളോഗ് ആണ്, റെസ്റ്റോറന്റ് ടു അല്ലെങ്കിൽ ഇന്റീരിയർ വ്ളോഗ് അല്ല. അപ്പൊ ഇരിക്കാം. മെനു ജെഫ്രി, ഈ ഒരു മെനുവിൽ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഇപ്പൊ ഓടിച്ചു നോക്കിയപ്പോ എന്നെ കണ്ടായിരുന്നു. എന്താന്നൊന്ന് ഗസ് ചെയ്യൂ. ആ മെനു കയ്യിലുണ്ടല്ലോ. ഒരു സംഭവം എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്തു, സാധാരണ കഫേസിക്കില് നമ്മള് കാണാത്ത രീതി. അതല്ല ഞാൻ പറയട്ടെ, 1-നും 300-നും മുകളില്, 300-ന്റെ അടിയിലാണ് എല്ലാ ഫുഡും. പൊതുവെ കഫേ ഫുഡ്സ് ഇത്ര ആംബിയൻസ് ഒക്കെ ഉള്ളത് എക്സ്പെൻസീവ്. ഗൈസ് ഇപ്പം ഇവിടെ ഓബ്വിയസ്ലി ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ബട്ട് ഐ പേഴ്സണലി ഫീൽ ഇവിടുത്തെ എസ്പെഷ്യലി ബർഗേഴ്സ് പിസ്സാസ് ഒക്കെ ഇവിടെ വന്ന് തന്നെ കഴിക്കണം. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഹാപ്പൻ സൂൺ. പക്ഷേ ഇറ്റ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ടു കം ടു ദിസ് കഫേ. കാരണം എന്താണെന്ന് അറിയൂ, മഴയത്താണ് ഈ ഒരു കഫേയുടെ ആംബിയൻസ് ശരിക്കും വി ആർ റിയലൈസിങ്. ആ ഒരു ഇത്രയും ഓപ്പൺ സ്പേസ് ഉണ്ടായിട്ട് വെളിയിലും മഴയും, വെൻ വെൻ യു ആർ സിറ്റിംഗ് ഹിയർ ആൻഡ് ഹാവിങ് സം ഹോട്ട് ഫുഡ് വിത്ത് സം ഹോട്ട് ഡ്രിങ്ക്സ്, നത്തിങ് ബീറ്റ്സ് ദാറ്റ്. ആബ്സല്യൂട്ട്ലി ഹെവൻ ആയിരിക്കും. ഐ ഹോപ്പ് എവറിത്തിങ് ഓപ്പൺ സൂൺ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. ഇറ്റ്സ് അമേസിങ്. ശരിക്കും ഇവിടെ വന്ന് തന്നെ അത് ഫീൽ ചെയ്യണം. പ്രിയ മഴയും കൂടെ പെയ്യുന്നു. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. വേറെ നല്ല നല്ല കുറെ സാധനങ്ങൾ കിട്ടും. പഴംപൊരി മോശമല്ല, പക്ഷെ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാലോ. ആ കുഴപ്പമില്ല, അന്തുമായിട്ട് നമുക്ക് പിന്നെ ഇത് വരാം. ആ മഴയൊക്കെ വരുമ്പോ ഭയങ്കര ഫീൽ അല്ലേ. അതുകൊണ്ടോ ദുബായില് ഖത്തറില്? എന്താ ഇവിടെ ഇരുന്ന നല്ല ലൈറ്റ് ഉണ്ട്. കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം. ജെഫ്രി ഫോട്ടോ എടുത്ത ആർക്കും ജെഫ്രി അയച്ചു കൊടുക്കില്ല.
ശുഷ്കാന്തി പൈസ വാങ്ങാന മേരിയാനും ഇങ്ങനെ മേരിയാന ഒരു 50 ഫോട്ടോ എടുത്ത് കിടക്കുന്നുണ്ട് ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല എന്തായാലും വേദന ഓടിക്കളിക്ക ഒരുപാട് സ്ഥലമുണ്ട് എത്ര നാള് കഴിഞ്ഞിട്ടല്ലേ ജസ്റ്റ് സ്റ്റാർട്ട് ജസ്റ്റ് സീ ദ പ്ലേറ്റ് ഏതോ മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറന്റിലെ ഫൈൻ ഡൈനിങ്ങിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പോലെ ഉണ്ട് ജെഫ്രി എന്തോ നല്ല ഹ്യൂമംഗസ് ചിക്കൻ വിങ്സ് ആണ് ഇത്രയും വലിയ ചിക്കൻ വിങ്സ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഒരെണ്ണം എടുത്ത് തുടങ്ങിക്കാം വീഡിയോ എടുക്കാൻ തുടങ്ങിട്ട് കുറെ നേരമായി ഒറ്റയടിക്ക് നിഹാലിനെ പോലെ വായു വെച്ചിരിക്കും പറ്റില്ല എനിക്ക് കഴിച്ച എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ഫ്ലേവർ കൊള്ളോ എനിക്ക് കൊതിയായിട്ട് വയ്യ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടർ നല്ല കിഡിലും ചിക്കൻ വിങ്സ് ആണ് ഇത്രയും വലിയ ഹ്യൂജ് ചിക്കൻ വിങ്സ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നോക്കട്ടെ ഇത് എങ്ങനെയുണ്ട് ചിക്കൻ വിങ്സ് അത് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ബിഗസ്റ്റ് ഐ ഹാവ് എവർ സീൻ താങ്ക് യു ഓ അടുത്ത സാധനം വന്നിട്ടുണ്ട് അടുത്ത സാധനം വന്നിട്ടുണ്ട് അത് കാണിക്കാം അതിനു മുമ്പ് ഇത് നോക്കട്ടെ ഓ ഇതിൻ്റെ മാരിനേഷൻ തന്നെയാണ് പറയുന്നത് കേട്ടോ എക്സ്ട്രീംലി സ്പൈസി ചെറിയ ഒരു ലൈമിൻ്റെ ഒക്കെ എന്തോ ഒരു ചെറിയ ഫ്ലേവർ വരുന്നുണ്ട് ആ സമയത്ത് ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട് നല്ല ഹ്യൂജ് ചിക്കൻ പീസസ് വിങ്സ് ആയതുകൊണ്ട് നല്ല മീറ്റും ഉണ്ട് വണ്ടർഫുൾ ബാറ്റർ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇറ്റ്സ് റിയലി ഗുഡ് വണ്ടർഫുൾ വിങ്സ് വാസ് ഡെലിഷ്യസ് സെക്കൻഡ് സംഭവം എന്താണെന്നറിയോ ഇതാണ് ഇത് ആക്ച്വലി സൗത്ത് ഈസ്റ്റ് ചിക്കൻ ഫ്രൈസ് ആണ് ഇത് പുൾ ചിക്കൻ വരും അതിൻ്റെ കൂടെ ഈ സോസ് എല്ലാം ഇവർ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതിൽ ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് ആലോപിനിയൂസ് എനിക്ക് പറഞ്ഞു കുറച്ച് സിലാൻഡ്രോ ലീവ്സ് ഹെർബ്സ് ഉണ്ട് അതല്ലാതെ ഇത്രയും കോക്ടെയിൽ സോസസും ഉണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി ഡെലിഷ്യസ് നല്ല റിച്ച് ആയിരിക്കും ഫ്രൈസ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഹാൻഡ് കട്ട് ഫ്രൈസ് ആണ് ഹാൻഡ് കട്ട് ഫ്രൈസ് അത് ഈ സോസിലൊന്ന് മുക്കി കുറച്ച് ചിക്കനും കൂടെ ആയിട്ട് ചിക്കൻ്റെ മുകളിലൊക്കെ സോസാണ് ഭയങ്കര റിച്ച് ഫുഡായിരിക്കും ഓ ഇത്രയും സോസ് ഇട്ടിട്ട് പോലും ചിക്കൻ സോഗിയായിട്ടില്ല അല്ല ഫ്രൈസ് സോഗിയായിട്ടില്ല വണ്ടർഫുൾ ഡിഷ് ആ ചിക്കൻ പുൾ ചിക്കനാണ് ചെറിയ ചെറിയ ഷ്രെഡ്സ് ഓഫ് ചിക്കനാണ് വളരെ ഡിസ്റ്റിങ്ക്ട് ഫ്ലേവർ ആണ് ജെഫ്രിൻ്റെ റിവ്യൂ പറയണമെന്ന് കിട്ടിലെ സ്റ്റാർട്ടറാണ് നല്ല സ്റ്റാർട്ടർ നല്ല തിക്ക് ഹാൻഡ് കട്ട് ഫ്രൈസ് ആണ് യു എസിലൊക്കെ കിട്ടുന്ന പോലെ പ്രിയയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഏത് ഒന്ന് സെറ്റിൽ ആവാതെ അത് കുഴപ്പമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങൾ ആ അതുകൊണ്ട് ജെഫ്രി എല്ലാം എടുത്തില്ല ചിക്കനും സോസും എല്ലാം എടുത്തല്ലോ ഗാർലിക് സോസ് അങ്ങനെ തന്നെ കഴിക്കണം നോക്കെങ്ങനെയുണ്ട് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ് പ്രിയ ഫുൾ ചിക്കൻ ഒന്നും ഞാൻ ഇതുവരെ ഇവിടെ അങ്ങനെ കഴിച്ചിട്ടില്ല നൈസ് പ്ലേറ്റ് വേദുവിനും വേദുവിനും ഇഷ്ടപ്പെട്ടു ഫ്രൈസ് വേദവും പാപ്പം ചോദിക്കുന്നു എങ്ങനെയുണ്ട് വിങ്സ് ഇതും അടിപൊളി ഇവിടെ കെച്ചപ്പ് അവർ ഇവിടുത്തെ ടൊമാറ്റോ സോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് അതുകൊണ്ട് കെച്ചപ്പായിട്ട് കിട്ടില്ല ദാറ്റ്സ് റിയലി ഗുഡ് ഓരോ ഡിഷിനൊപ്പം ഇൻഡിവിജ്വൽ ഡിപ്സ് ആയിരിക്കും ഒരു രക്ഷയില്ല മിക്കവാറും പ്രിയക്ക് കിട്ടൂ ജെഫ്രി പക്ഷെ എനിക്ക് തോന്നുന്നില്ലല്ലേ അന്തോന് ഇതൊക്കെ കണ്ടിട്ട് പൊതി വരും അന്തോന് അങ്ങനെ ഇപ്പൊ ഫുഡിനോട് വരെ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഇനി നമ്മളെ ടർക്കിയുടെ വെള്ളം ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ടൈമിലല്ലേ ഇട്ടെ പീഡി ഉണ്ട് ഇവിടെ അതെ ടർക്കിഷ് പീഡി കണ്ടിട്ട് എക്സാക്ട്ലി ടർക്കിന്ന് നമ്മുടെ ഒരു സാധാരണ കഫറ്റീരിയ എന്ന് ഓർഡർ ചെയ്യുന്ന അത്രയും ഒരു ലോക്കൽ ലുക്കുള്ള പീഡിയാണ് ഐ ആബ്സല്യൂട്ട്ലി ലവ് ദിസ് ഡിഷ് പക്ഷേ ഈ ഡിഷ് പെർഫെക്ഷനിൽ കിട്ടണമെങ്കിൽ ബ്രെഡ് ബേക്കിംഗ് ഇസ് എ മസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കാട്ടി ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ബ്രെഡ് ബേക്കിംഗ് ആണ് ഞാൻ ടർക്കിയിൽ ഏറ്റവും കൂടുതൽ കഴിച്ച ഡിഷാണ് ദിസ് ക്രസ്റ്റ് ലുക്സ് പെർഫെക്റ്റ് സ്ലൈറ്റ്ലി ഗോൾഡൻ ബ്രൗൺ സ്ലൈറ്റ്ലി ടോസ്റ്റഡ് ബട്ടറി ഇറ്റ് ലുക്സ് പെർഫെക്റ്റ് ഇതിൻ്റെ വേറൊരു രസം എന്താണെന്ന് പറയുക ഇതിൻ്റെ പ്രസൻറ്റേഷനാണ് നോക്കിക്കുക
ജഫറി ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ പോയതാട്ടാ. ഭാഗ്യം ഞാൻ ഇവിടെ അടുത്തുള്ളത്. കാരണം കട്ട് ചെയ്യുന്ന എക്സാക്ട്ലി ഇങ്ങനെ തന്നെയാണ്. ദേ ഡോണ്ട് കട്ട് ഇറ്റ് വേർട്ടിക്കലി, ഇങ്ങനെ ഒരു 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 എന്താ പറയാ ഒരു ഡയഗണലിയാണ് ശരിക്കും പീഡേസ് കട്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് പറയാ, അറിഞ്ഞുകൊണ്ട് രണ്ട് സ്ലൈസേ ഉള്ളു കേട്ടോ, രണ്ടു പേർക്കായിട്ടാണ് തന്നിരിക്കുന്നത്. അതെ, ഇത് ഭയങ്കര ബഹളമാണ്, ഇത് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് കണ്ട ഭയങ്കര ബഹളം. ഇപ്പൊ വരും, വിൻഡോ ഓർഡർ ചെയ്തിട്ടുണ്ടപ്പ, ഇപ്പൊ വരും. പീഡി, ഐ ലവ് ദിസ് ഫുഡ്, ഐ ലവ് ദ സ്മെൽ ഓഫ് ഫ്രഷ്ലി ബേക്ക് ബ്രെഡ്. വീണ്ടും സർപ്രൈസ് ചെയ്യുന്ന ഫെറ്റ ചീസിൻ്റെ വളരെ എക്സ്പെൻസീവ്. ഇതിൻ്റെ മുകളിൽ അവർ ഫെറ്റ ചീസ് ഇട്ടിട്ടുണ്ട്, ഒരു എക്സ്ട്രാ സോൾട്ട്നെസ്സും കിട്ടും, നല്ല ടെക്സ്ചറും ആയിരിക്കും. ബീഫാണ്, പക്ഷെ എന്നാൽ ഈ റേറ്റ് അവർ ഈ ഫെറ്റയൊക്കെ ഇട്ട് ചെയ്യുന്നത്. ഓ, ക്വാളിറ്റി, ക്വാളിറ്റിയും ഒത്തൻറ്റിസിറ്റിയും എന്ന് പറയാം. ഇത് ടർക്കി സെർവ് ചെയ്താലും ഇസ്താംബുളിൽ സെർവ് ചെയ്താലും യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ആറ്റ് ഹോം. This pide will be at home. Inga turkey poite pide kadikkan pattilengi, highly recommend this dish. It is really good. I'm actually so shocked. Jeffrey wait cheyana, njan cut cheythu kodukkuvaanu. So shocked. It's a beef inde keemeda ka flavor sherikkum aa turkish flavor aanu mottham kittirikkunnathu. Cherriya piece Jeffrey nu koduthullu, kaaranam I absolutely loved it. Enikku kittathilla nu churukkam alle. അടിപൊളി. ടർക്കിയിൽ അവർ ഇതിൻ്റെ മുകളിലൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാറുണ്ട്, കുക്ക്ഡ്, അത് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യും. പക്ഷെ അതും കൂടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല, കാരണം അത്രയധികം റിച്ച്നെസ് ആണ്. ഇത് പെർഫെക്റ്റ് ബാലൻസ് ആണ്. ലുക്ക് അറ്റ് ദിസ്, ഇതിൻ്റെ ഒരു ഒരു ടീസ്പൂണിലും ആ ഒരു ഫീലിങ്സും ആ കഴിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടിങ് ബാക്ക് ടു ടർക്കി എന്നുള്ളത്, ശരിക്കും അത് തന്നെ കിട്ടുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, സോ അൺബിലീവബിൾ. എങ്ങനെയുണ്ട് ജഫ്രി, ടർക്കി പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു ടർക്കിയുടെ ഒരു ഫ്ലേവർ കിട്ടിയല്ലോ. ഇത് കഴിച്ചിട്ട് ടർക്കി പോകണം തോന്നുന്നുണ്ടോ? ടർക്കി പോകാൻ തോന്നുന്നുണ്ട് ഇത് കഴിച്ചിട്ട്. പ്രിയക്ക് തായ്ലൻഡിൽ പോയിട്ട് ഞാൻ ജഫ്രീനെ കൊണ്ട് ഒരു ഫുഡ് ടൂർ ഉണ്ട്. അന്ന് ചെലപ്പോ വരും, നോക്കാം. കഴിച്ചു നോക്ക് വീട്, ശരിക്കും ടർക്കി കഴിച്ച ഫീൽ പ്രിയ, എത്ര വർഷം കഴിഞ്ഞിട്ട് ഓർമ്മ വെക്കുന്നു. നമുക്ക് വലിയ ചൂടൊന്നും ഇല്ല അല്ലേ? അതെ, എന്ത് ചൂട്, ഒന്നും ചുറ്റുവള ഒന്നും കാണില്ല ഫ്ലേവർ. ബീഫ്, അത് ബീഫ് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ജഫ്രി, ഒരു പെട്ടിയിൽ ഒരു സാധനം വന്നിട്ടുണ്ട് പ്രിയ, ഗസ് ചെയ്യാം എന്താന്ന്. ഒരു സംഭവമാണ്, നോക്കിക്കോടെ, വേറെ ആരും ചോദിക്കരുത്. ഇതെങ്ങനെയാണ്, തന്നെ തുറന്നു വരും ഇപ്പൊ സാധനം, നോക്കിക്കോടെ. ഓ അമേസിംഗ്. ഇതിന്റെ അകത്ത് നമ്മുടെ ഫേവറേറ്റ് ഫുഡാണ്, ഇറ്റ്സ് എ സ്മോക്ഡ് ബീഫ് ബർഗർ. അടിപൊളി പ്രസന്റേഷൻ അല്ലേ, ഇതൊന്നും ഇവിടെ കാണാത്ത സംഭവല്ലേ. ശരിക്കും ഒരു സ്മോക്കറി എന്നൊക്കെ ഇറങ്ങിയത്, നമ്മുടെ ടെക്സസിലൊക്കെ സ്മോക്കേഴ്സ് ഇറങ്ങുന്ന ഒരു ഫ്ലേവർ ആണ് ബീഫും ചീസിന്റെ ഒക്കെ. എല്ലാരും ക്യൂരിയസ് ആയിപ്പോയി. ജഫ്രി, സ്മോക്ഡ് ബീഫ് ബർഗർ കഴിക്കാൻ വലിയ മൂഡില്ലല്ലോ? നല്ല മൂഡുണ്ട്. അപ്പൊ ഈ സ്മോക്ഡ് ബീഫ് ബർഗർ, ബൺ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഒരു ബ്യൂട്ടി പാറ്റേണിനൊക്കെ ഈ ബൺ പോയ ജയിക്കും പ്രിയ, അത്രയും പെർഫെക്ഷൻ ആണ് അല്ലേ. ഇത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ബർഗറിന്റെ ആൾക്കാർ ഇത് ഇവിടെ പോകണം, ഞങ്ങൾ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് പകുതി ആക്കിയിട്ട് ബർഗർ ഒന്ന് കട്ട് ചെയ്തിട്ട് പകുതി ആക്കിയിട്ട് ഞാനും ജെഫ്രനും കഴിക്കുന്നതായിരിക്കും. ബർഗർ കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യണം. അത് നല്ല എക്സ്പേർട്ട് ലുക്ക്, ഹൗ ജ്യൂസി. നമുക്ക് വരുന്ന നമുക്ക് ലുക്ക് അറ്റ് ദ ചീസ് കമ്മിങ്, ലുക്ക് അറ്റ് ദ സോസ് കമ്മിങ്, കാരമലൈസ് ഓണിയൻസ്, ആൻഡ് ഐ ഫീൽ ഇറ്റ് ഹാവ് എ വെരി സ്മോക്കി ഫ്ലേവർ. എങ്ങനെയുണ്ട്, മിക്കവാറും ഒരു ബൈക്ക് എടുത്തേണ്ടി വരും. പ്രിയ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, ലുക്ക് ഹൗ എവറിതിങ് ഈസ് കമ്മിങ് ഔട്ട്. അടിപൊളിയാണോ, നോക്കട്ടെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പൊ നോക്കാം, സ്മോക്ക് ബീഫ് ബർഗർ. ഡെലിഷ്യസ് ജ്യൂസി പാറ്റി, ഞാൻ ജ്യൂസ് കാണിച്ചു തന്നല്ലോ. ബൺ ഇസ് റിയലി ഗുഡ്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ഫ്രഷ്ലി ബേക്ക് ബൺസ്. ആൻഡ് ഇതിൽ കാരമലൈസ് ഓണിയൻസും ഓണിയൻസും കൂടെ ഉള്ളതുകൊണ്ട് elevates the burger to the next level.
റിയലി ഗുഡ് ഫുഡ്. അതിൻ്റെ അകത്തുള്ള എല്ലാ സോസും ഇവരുടെ ഇവിടെ ഹോം മെയ്ഡ് ആണ്. ആണിയൻ്റെ സ്വീറ്റ്നെസ്സോ ബീഫിൻ്റെ ഒരു മീറ്റിനെസ്സും എല്ലാം കൂടെ വരുമ്പോൾ സൂപ്പറാണ് സംഭവം. ആദ്യമായിട്ടാണ് ബണ്ണിൻ്റെ ഐ മീൻ സാധാരണ ബർഗറിൻ്റെ മീറ്റിനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, പക്ഷെ ബൺ വളരെ റയറായിട്ട് എൻജോയ് ചെയ്യാറുള്ളൂ. ദിസ് ഇസ് വൺ ഓഫ് ദോസ് ബൺസ്. ഇപ്പൊ വേറെ ഒരു ബർഗർ കൊണ്ടുണ്ട്, ഇത് ആക്ച്വലി ഡബിൾ പാറ്റി ബർഗർ. നമുക്ക് ഡബിൾ പാറ്റി കണ്ടപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. വലിയ പീസ് തന്നെ ജെഫ് നോക്കിയെടുത്തു. ഇത് ചിക്കൻ ആണോ? ഇത് ചിക്കൻ അല്ലേ? ഇത് ബർഗർ ചിക്കൻ ആയിരിക്കും അല്ലേ? കണ്ടിട്ട് ചിക്കൻ ആയിട്ടാ തോന്നുന്നത്. നോക്ക്, ഞാൻ ആക്ച്വലി ബീഫ് ബർഗറിന്റെ ഫാനാണ്. ചിക്കൻ എനിക്ക് പൊതുവെ വലിയ ഒരു താല്പര്യമില്ല, പക്ഷെ ഇങ്ങനെയുണ്ട് താല്പര്യമില്ല. അത് വേണ്ട, എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ജെഫ്രിക്ക് പക്ഷെ ഇതിലൊക്കെ കാട്ടി അഡിക്ഷൻ ആയി പോയത് എവിടെയാണെന്നറിയോ? അതെ, നല്ല ചിക്കൻ ബർഗർ പെർഫെക്റ്റ്ലി. ആരാ ഇത്രയും ഭംഗിയായിട്ട് കട്ട് ചെയ്തേ? ജെഫ്രി. ഓ, എന്നെ കാട്ടി നന്നായി കട്ട് ചെയ്തല്ലോ. അതെ, ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര അഡിക്ഷൻ ആയി പോയില്ലേ? പാക്കറ്റ് മാറ്റി ജെഫ്രി വെച്ചിരിക്കുന്നത്. പ്രിയ, ഒരു ബൈറ്റ് ബർഗറിന്റെ ഒറ്റ ബൈറ്റ് ഞാൻ പറഞ്ഞില്ല വേണ്ടെന്ന്. വേണ്ട, ചോദിക്കുന്നത് ഡെഡിക്കേഷൻ അല്ലേ? അതുകൊണ്ടല്ല ലിപ്സ്റ്റിക് പോവും. ലിപ്സ്റ്റിക് പോവും, അത് വേറെ ലിപ്സ്റ്റിക് കൊണ്ടുവരാൻ മറന്നും പോയി. ആ, കുഴപ്പമില്ല. അപ്പൊ ഡബിൾ ചീസ് ബർഗർ എങ്ങനെയുണ്ട് നോക്കട്ടെ. പാറ്റീസ് ഒക്കെ ഹോം മെയ്ഡ് ആണ്. ഇത് ഡബിൾ പാറ്റി ആണ്, ഡബിൾ ചീസും ആണ്. ഈ പൊതുവെ എനിക്ക് തോന്നുന്നത് ചിക്കൻ ബർഗേഴ്സ് കൂടുതൽ ബ്രസ്റ്റ് മീറ്റ് വെച്ചാണ് ഈ കുക്കിന് ഡ്രൈ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഞാൻ പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നത് ബ്രസ്റ്റ് മീറ്റ് വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. തൈ മീറ്റ് വെച്ച് കുക്ക് ചെയ്യുന്നത് കുറവാണ്. പക്ഷെ ഇവിടുത്തെ ഇതിൽ നമ്മൾ പാറ്റി മാത്രമായിട്ട് എടുത്ത് കഴിച്ചാലും ചിക്കൻ മീറ്റ് ഇസ് നോട്ട് ഡ്രൈ, വിച്ച് ഈസ് വെരി റയർ. അങ്ങനത്തെ ഒരു കാര്യം ഒന്ന് ഇതാണ്ടോ, ഒരുപാട് സോസും മയണീസൊന്നും ഇട്ട് ഡ്രിപ്പും ചെയ്യുന്നില്ല. ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ് ഫ്ലേവേഴ്സ് കിട്ടും. അമേസിങ് ബൺ, നല്ല ടു ലെയർസ് ഓഫ് മെൽറ്റഡ് ചീസ്, നൈസ് പാറ്റീസ്, ലിറ്റിൽ ബിറ്റ് ഓഫ് ലെറ്റ്യൂസ്. സിമ്പിൾ, പക്ഷെ ആ സിംപ്ലിസിറ്റിയിലാണ് ഈ ബർഗറിൻ്റെ വിന്നർ ആവുന്നത്. ഇപ്പം മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. ഭാഗ്യത്തിൻ്റെ പ്രിയ താഴെയാണ് വേദുവായിട്ട്. ഇത് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് പ്രിയക്ക് ഇഷ്ടപ്പെടും, കാരണം ഇത് ഒരു ആപ്രിക്കോട്ട്, ടർക്കിഷ് ആപ്രിക്കോട്ട് പിലാഫാണ്. നമ്മൾ ടർക്കിഷ് ആപ്രിക്കോട്ട് റൈസ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കണ്ട വേമിസല്ലി കാണാം, ചിക്കൻ ഉണ്ട്, ആൻഡ് ഇത് പാകിസ്ഥാനിയാണ്. സോ ഒരു ചിപ്പി റൈസ് വിത്ത് ചിക്കൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പാകിസ്ഥാൻ ഓക്കെ, എന്താ കഴിക്കില്ലേ? പിന്നെ ആബ്സൊല്യൂട്ട്ലി ലവ് ദിസ് റൈസ്. ഇറ്റ് ഈസ് സോ ബട്ടറി, സോ ഫ്ലേവർഫുൾ. ലിറ്റിൽ ബിറ്റ് ഓഫ് സ്വീറ്റ് ആപ്രിക്കോട്ട് ഉണ്ട്. പ്രിയസ് ഗോയിൻ്റെ അബ്സല്യൂട്ട് ലവേഴ്സ് ഞാൻ അതുകൊണ്ട് ഒന്നോ രണ്ടോ സ്ലൈസ് എടുക്കുന്നുള്ളൂ. ചിക്കൻ ഇസ് ഓൾസോ ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി അമേസിംഗ് ദാറ്റ് ഇങ്ങനത്തെ ഒക്കെ ഫുഡ് ഇസ് നൗ അവൈലബിൾ ഇൻ കൊച്ചിൻ കേട്ടോ. ഇറ്റ് ഇസ് റിയലി ദാറ്റ് ഗുഡ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. പ്രിയക്ക് തന്നെ കൊടുക്കാം. എങ്ങനെയുണ്ട് പാകിസ്ഥാനി റൈസ് ആൻഡ് ചിക്കൻ? കൊള്ളാവോ? അതിന്റെ സോസ് ഒക്കെ നല്ല രസമുണ്ട്. എന്ത് ഡിപ്പാവോ അതൊന്ന് ചോദിക്കണം. ഡിപ്പ് ഏതാണ്? ചട്നിയാണ്. നോക്കട്ടെ, റൈസ് മാത്രം കഴിച്ചു നോക്കാം. അതിന് റൈസ് മാത്രമായിട്ട് ഒന്ന് എടുത്ത് നോക്കാം. റൈസ് സോ ഫ്ലേവർഫുൾ, ആൻഡ് ആ സ്വീറ്റ്നെസ്സും ഉണ്ട്. ഇല്ല ഇല്ല, അമ്മ ഇങ്ങനെ കഴിക്കുള്ളൂ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഫുഡ് കണ്ടപ്പോ എല്ലാം മറന്നുപോയി. അപ്പൊ പാകിസ്ഥാനി റൈസ് എങ്ങനെയാണ് നോക്കുക? ചിക്പി ആണ്. പാകിസ്ഥാനിലെ പൊതുവെ ഫുഡൊക്കെ ഞാൻ ഗൾഫിൽ വെച്ച് കഴിച്ചതൊക്കെ ഭയങ്കര റിച്ച്നെസ് ഫുഡാണ്, നല്ല റിച്ച് ഫുഡാണ്. ആ സെയിം റിച്ച്നെസ് കിട്ടുന്നുണ്ട് ഇതും. ആ ടർക്കിഷ് റൈസും ശരിക്കും കണ്ട ഒരുപോലെ ഇരിക്കുമെങ്കിലും ഭയങ്കര ഡിസ്റ്റിങ്റ്റ് ആണ് ഫ്ലേവേഴ്സ്, ഭയങ്കര വ്യത്യാസം. അടിപൊളി, ഈച്ച് ഡിഷ് ഇസ് പെർഫെക്റ്റ്ലി തോട്ട് ഔട്ട്,
നീ മെനു ഡിസൈൻ ചെയ്ത ഷെഫ് ഒക്കെ മെനു ഡിസൈൻ ചെയ്ത ആൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അവിടുത്തെ ചിക്കൻ ആണെങ്കിലും എക്സ്ട്രീംലി സോഫ്റ്റ് ഡെലിക്കേറ്റ് ചിക്കൻ ആണ്. ഡെലിക്കേറ്റ് ചെറിയ സ്പൈസി ഉണ്ട്, സ്പൈസിനെസ് ഉണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, ടർക്കിഷ് ആണെങ്കിൽ സ്വീറ്റും. ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷെ വേറൊരു സംഭവം ഗ്യാരണ്ടി ഞാൻ പറഞ്ഞാൽ അറിയോ, ഇതിൽ ഇങ്ങനത്തെ ഓരോ സോസസും ഡിപ്സും ചട്നീസും എന്നാൽ ലൈഫിൽ നിങ്ങൾ എവിടെയും ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സെയിം ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള പേഴ്സണൽ ചോയ്സ്. പക്ഷേ ഈ ഹോം മെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇൻഹൗസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റിങ്ക്ട് ആണ് ഈച്ച് ആൻഡ് എവറിത്തിങ്. ജെഫ്രിൻ ജെ വന്ന് തോണ്ടിയിട്ട് പോകുന്നുണ്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന്. അതിങ്ങോട്ട് ആയല്ലോ, ഭയങ്കര ടേസ്റ്റ്. അത് വേണം, നന്നായി നന്നായി. എൻ്റെ 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 കണ്ണാണത്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഡിഷാണ്. മെക്സിക്കോയിൽ പോകാത്ത കൊണ്ടും ക്ലയൂഡ എന്ന് പറഞ്ഞ ഡിഷാണ്. ഐ തോട്ട് ആക്ച്വലി ഇത് ഇവിടത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. പക്ഷേ ഐ ജസ്റ്റ് സ്പോക്ക് ടു ദ പേഴ്സൺ ഇൻചാർജ് ഓഫ് ദ കിച്ചൺ. ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഓരോ ഡിഷിനും ഓരോ ഹിസ്റ്ററി ഉണ്ട്, സ്റ്റോറി ഉണ്ട്. ഈച്ച് ആൻഡ് എവറി ഡിഷ് ഇസ് വെരി തോട്ട് ഔട്ട്, വെരി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇത് ആക്ച്വലി ഫ്രൈഡ് ടോർട്ടിയ ചിപ്സ് പോലത്തെയാണ്. നോട്ട് ചിപ്സ്, ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഫ്രൈഡ് ടോർട്ടിയ ബേസ്. അടിയിൽ റെഡ് ബീൻസ് ആൻഡ് ചീസിൻ്റെ ഒരു പേസ്റ്റ് ആണ്. ആൻഡ് ഓൺ ടോപ്പ് ഓബ്വിയസ്ലി നമ്മുടെ ഒരു പിസ്സ പോലത്തെ ടോപ്പിംഗ്സ് ആണ്. യു ഹാവ് ജലപ്പിനോസ് ആൻഡ് സം ടൊമാറ്റോസ് ആൻഡ് ചീസ് ആൻഡ് ബീഫ്. ആൻഡ് ഇത് കഴിക്കേണ്ടത് ജസ്റ്റ് എടുത്ത് കഴിച്ചാൽ മതി. നമ്മുടെ പിസ്സ പോലെ കട്ടിയല്ല, മെക്സിക്കൻ പിസ്സ എന്ന് പോലെ പറഞ്ഞാലും. പക്ഷെ ജെഫ്രി രണ്ട് ലെയറും കൂടെ പൊട്ടിച്ചെടുക്ക്. ഇങ്ങനെ ഇങ്ങനെ എടുക്കാല്ലേ? അത് ഇങ്ങനെ എടുക്കാം. ആ ഇങ്ങനെ വേണമെങ്കിലും എടുത്തോ. ഇത് കഴിക്കാൻ അങ്ങനെ രീതിയൊന്നും ഇല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു ഫൺ ഫുഡാണ്, ഒരു കമ്മ്യൂണിറ്റി ഈറ്റിംഗ് പോലെയാണ്. ചീസും മീറ്റും എല്ലാം കൂടെ വരണം എന്നേ ഉള്ളൂ. അമ്പോ ഇനി കഴിച്ചാൽ മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട. ഇങ്ങനെ തന്നെയാണ് എൻ്റെ രീതി. This is so much fun, this place. I'm sure they're going to get, you know, എറണാകുളത്തെ ഒരു ലാൻഡ് മാർക്കായി മാറും. കാരണം ഇവരായിട്ട് വന്ന് സംസാരിക്കണം കേട്ടോ, ഹൗ ദ പ്ലാൻ ഈച്ച് ഡിഷസ്. ബേസിക്കലി യു ക്യാൻ പാസ്പോർട്ടും വിസയും ഒന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ഇല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ടേസ്റ്റ് ഗ്ലോബൽ ക്യൂസിൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ യു ക്യാൻ കം ഹിയർ ടേസ്റ്റ് ആൻഡ് ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. ഇവർ ഒരു രീതിയിലും ഒരു ഡിഷും ഇന്ത്യൻ ഐസോ കേരള പീപ്പിളിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. എവറി ഡിഷ് ഇസ് ഗോയിങ് ടു ടേസ്റ്റ് ഔ ഇറ്റ് സപ്പോസ് ടു ടേസ്റ്റ് ഇൻ ദാറ്റ് കൺട്രി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ ദി ആർ വില്ലിംഗ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. ആൻഡ് അങ്ങനെ തന്നെ ആയിരിക്കണം, നോക്കട്ടെ ഈ സംഭവം ഇങ്ങനെയുള്ളത്. ഇറ്റ് സോ മച്ച് ഫൺ ട്രൈങ് സോ മെനി ഡിഫറെൻ്റ് ഡിഷസ് ഫ്രം ഡിഫറെൻ്റ് കൺട്രീസ് സിറ്റിംഗ് ഇൻ കൊച്ചിൻ. ഇത് മെക്സിക്കോ പോലെ തന്നെ കളർഫുൾ ഫ്ലേവർഫുൾ ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ് ആണ്. ഇതിലവർ പറഞ്ഞിട്ടോ അവക്കാഡോ മെക്സിക്കൻ ഡിഷിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിവിടെ അവൈലബിൾ കുറച്ച് പാടാണ് എപ്പോഴും അവൈലബിൾ ആവാൻ. അതല്ലാതെ ഇറ്റ്സ് ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പിഡ്ജിനെ കാട്ടി എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഇതാണ്. കാരണം എന്താണെന്ന് അറിയോ, ഇതിൻ്റെ ടോട്ടിയ ഡീപ് ഫ്രൈഡ് ആണ്, അതുകൊണ്ട് നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്, അടിപൊളിയാണ്. ഇന്ന് ഭാഗ്യത്തിന് പ്രിയക്ക് വേദുവിനെ മതി കമ്പനി. 10 തവണ സ്റ്റെപ്സ് കയറ്റി ഇറക്കുന്നുണ്ട്. അതെ പ്രിയ, താഴെ വരെ പോയിട്ട് വരുമ്പോഴേക്ക് ഞങ്ങൾ മെക്സിക്കോ വരെ ഒന്ന് പോയിട്ട് വരാം. വേണ്ട പറഞ്ഞില്ലേ, ഫുള്ളാന്നല്ലേ പറഞ്ഞേ. ആ ഷിഫ്റ്റ് ചെയ്യണോ സ്ഥലം? എന്നാ ഷിഫ്റ്റ് ചെയ്യാം. വേദ് ബേളം വെച്ച് ലാസ്റ്റ് പ്രിയ ഞങ്ങൾ എല്ലാവരെയും താഴത്തേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോ സ്റ്റെപ്സ് കയറണ്ടല്ലോ. അപ്പൊ ഇനി വേദുവിന് മേളിലേക്ക് കയറും. അപ്പൊ ഫുൾ ലൊക്കേഷൻ ചേഞ്ച് ആണ്. വേദ് ഫുൾ ഹാപ്പി. അതേ പറയാം, വന്നപ്പോൾ ഒരു മടിയായിരുന്നു, ഉറക്കത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചപ്പോഴേക്കും ഭയങ്കര എനർജി വേദു. എങ്ങനെയാ ബേബി ഷാക്കിൻ്റെ ഡാൻസ്? എങ്ങനെയാ ഹൾക്ക് നടക്കുന്നത്? അത് ഷാ. ഇനിയിപ്പോൾ വേറെ ഒന്നും വേദു ചെയ്യില്ല, ഈ ഷാ മാത്രമേ ചെയ്യുള്ളൂ. തൊപ്പി വെച്ചോണ്ട എങ്ങനെയാ ഷാ ഷൂട്ട് ചെയ്യുന്നത്? ഫൈനൽ ഡിഷാണ് ടർക്കിഷ് ആണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇവിടെ ഭയങ്കര സംഭവമായിട്ട് തോന്നിയത് പീഡേ ആൻഡ് ദ ടർക്കിഷ് റൈസ് ഇസ് റിയലി ഗുഡ്.
അതുപോലെ തന്നെ ഇവിടെ ഡോണർ കബാബ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷവർമ, അതും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു ഷവർമ രണ്ടാക്കി കട്ട് ചെയ്തു വിത്ത് ഹോം മെയ്ഡ് കോക്ടെയിൽ സോസ്. This is looking so good. പക്ഷെ ഇത് ഉറങ്ങാല്ലേ, ബാക്കി മറ്റേത് ആര് കഴിക്കും? Just see how good it looks. Glistening meat, glistening sauce. എവിടെ കണ്ടി നോക്കി? ജെഫറിന് പാവം കാണാൻ പറ്റുന്നില്ല, അത് കഴിച്ചോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബീഫ് ആണ്, ബീഫ് ആണോ? എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, സോസ് ഇട്ട് അവര് നശിപ്പിച്ചിട്ടില്ല. വീണ്ടും മയണീസിൽ കുളിച്ച ചിക്കനോ ബീഫോ അല്ല, വേണ്ട വേണ്ട, അങ്ങനെ ആദ്യം ഫ്ലേവർ കിട്ടട്ടെ. വെറുതെ എന്ത് കണ്ടാലും മുക്കണം. എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? ഞാൻ ഇപ്പോഴും മെക്സിക്കോയിൽ തന്നെയാണ്, ഇപ്പോഴാണ് ഓരോരോ ഫ്ലേവേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടുത്തെ എക്സ്പ്ലോറേഷനിൽ തന്നെയാണ് ഞങ്ങള്, മെക്സിക്കോയിൽ ടർക്കി എത്തി. പ്രിയ ഇപ്പോഴും മെക്സിക്കോയിൽ എന്തോ സ്വീറ്റ് ഭയങ്കര സിമ്പിൾ ടേസ്റ്റ് ആണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സോസിൽ എനിക്ക് മുക്കണ്ട, കാരണം ഇത് മാത്രമേ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എന്ത് ഞാൻ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഒരുപാട് പേർക്ക് ഇവിടുത്തെ ഷോർമസിൽ തന്നെ ഒരുപാട് മയണീസ് ഇട്ടതും ഒരുപാട് അങ്ങനത്തെ ഒരു ഫ്ലേവർ, ആ ഒരു ലിക്വിഡിഷ് ചിക്കൻ ഒക്കെയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതല്ല, അത്യാവശ്യത്തിന് സോസേ ഉള്ളൂ, അത്യാവശ്യത്തിന് ഉള്ള മീറ്റ്, അത്യാവശ്യമുള്ള വെജിറ്റബിൾസ്, വളരെ സിമ്പിൾ നോർമൽ പ്യുർ ടേസ്റ്റ് പോലെ വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ ലോകം മൊത്തം ചുറ്റിയിട്ട് വന്നു കേട്ടോ പ്രിയ. അമേരിക്കയിൽ പോയി, ടർക്കി പോയി, മെക്സിക്കോയിൽ പോയി, വേറെ പാകിസ്ഥാനിൽ പോയി, ഇനി അടുത്ത സാധനം കൂടെ വന്നിട്ടുണ്ട്. അതെന്താന്നും കൂടെ കണ്ടു ജെഫ്രി ഓടി. അല്ല എനിക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് പ്രിയ, എന്റെ ജോലി പോയില്ലേ? പ്രിയ കറക്റ്റ് ടൈമിന് വന്നിരുന്നു, പ്രിയയും ജെഫ്രിയും ഹാജരായി. ഒരാൾ പ്രിയ നടക്കുന്നുണ്ട്, പ്രിയ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ്. എന്താണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം? What is this? This is a classical British dessert. Okay. It's called a bread pudding. Okay. We've added some nuts and dry fruits also. Okay. And it is supplemented with cream anise, which is basically fresh cream custard. So, so you need to pour this. This other experience ആണ് പ്രിയ. നോ കഥ അങ്ങനെ വീഴുന്നതൊക്കെ. Oh. 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 Oh my god. ആ ചിരി നോക്ക്. ഇല്ല, പഞ്ഞിയില്ല. എങ്ങനെയുണ്ട്? ലണ്ടനില് അവസാനിപ്പിച്ചു ഹോം ഡിസേർട്ട് ഇൻ ദ റെയിനി ഈവനിങ്. Hello. Oh my god, this പ്രിയടെ ഇനി എങ്ങനെയെങ്കിലും വാങ്ങിയെടുത്തു. ജെഫ്രിൻ ഒരു രീതിയിലും തരുന്നില്ല. ഇറ്റ് ഇസ് റിയലി ഗുഡ്. പ്രിയ പറഞ്ഞ പോലെ ഒട്ടും ഓവർ സ്വീറ്റ്നെസ് ഇല്ല, വേഗം വേദന വിളിച്ചതിന് മുമ്പ് ഒരു സ്പൂണും കൂടെ കഴിട്ടെ. നല്ല നട്ട്സ്, നല്ല റേസിൻസ് പോലത്തെ സംഭവങ്ങള്, നല്ല സോഫ്റ്റ് ബ്രെഡ്, ഒരു വാം കടല് കിട്ടി, അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. എൻഡിങ് ദ മീൽ വിത്ത് എ സ്വീറ്റ് കടൽ. പോയി എന്റെ പുഡിങ് പോയി. അത് നമുക്ക് വളരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാൻസസ് കിട്ടാറുള്ളൂ കിച്ചൺ സ്റ്റാഫിനെ ഷെഫ്സിനൊക്കെ പേഴ്സണലി മീറ്റ് ചെയ്യാം, പക്ഷെ ഇത്തവണ ഭാഗ്യം അതുണ്ട്. അപ്പോൾ എല്ലാവരോടും പേഴ്സണൽ താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. പ്രിയ പേഴ്സണലി പറയണം, എസ്പെഷ്യലി നല്ല ഫുഡല്ലേ, ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ കിട്ടിയല്ലോ, നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. ഹായ് പോകുന്നില്ല, ഞങ്ങൾ എല്ലാവരും പരിചയപ്പെടാനാണ്, ഞങ്ങൾ ഇപ്പോഴൊന്നും ഇവിടുന്ന് പോകില്ല. ഹായ് വി ലവ് ദ ഫുഡ് കേട്ടോ. പക്ഷേ വി നമ്മൾ കസ്റ്റമേഴ്സോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഹോപ്പ്ഫുള്ളി ദേ വിൽ ബി ഏബിൾ ടു മീറ്റ് യു ആൻഡ് യു വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റോറി. ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ദ ഡൈനിങ്. അതാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അതെ, നോട്ട് ഓൺലി കഴിച്ചിട്ട് പോകുന്നല്ല, ഓരോ ഡിഷിന്റെ പുറകിലുള്ള കഥ അത് മനസ്സിലാക്കണം. റെഡിയാക്കുമ്പോൾ തന്നെ പല രാജ്യങ്ങളിലെ കഥകളും അവിടുത്തെ എക്സ്പീരിയൻസസ് അവിടുത്തെ ട്രഡീഷൻ കൾച്ചർ. എനിക്ക് ആ മെക്സിക്കൻ പിജ്ജയുടെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഹോപ്പ്ഫുള്ളി ദേ വിൽ ബി ഏബിൾ ടു ഹിയർ ഫ്രം യുവർ സെൽഫ്. ആൻഡ് യുവർ ഡിഷ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്.
ആൻഡ് നമ്മുടെ ഫേവറേറ്റ് പ്രിയയുടെ ഫേവറേറ്റ് ഡെസേർട്ട് ഷെഫ് ആണ്. ഇനി ഒരുപാട് കുറെ ചോക്ലേറ്റ് ഡെസേർട്ട് ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കണം, ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരോടും കേട്ടോ, വി ലവ് ദ സർവീസ്, ജെനുവിൻലി എവറിത്തിങ് വാസ് റിയലി നൈസ്, താങ്ക് യു. അപ്പൊ പ്രിയ ഇറങ്ങാലോ, ഹാപ്പി ആയല്ലോ. ഇത് ഒന്നും കൂടെ ഇത് കാണാൻ ഭയങ്കര പ്രിയക്ക് ആഗ്രഹം. എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ്, നമ്മുടെ എവിടെ യൂറോപ്പിലെ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഇല്ലേ, അവിടുന്ന് ഓപ്പോസിറ്റ് നേരെ ഇതുപോലത്തെ ഒരു കഫേസും എല്ലാം. എന്തായാലും ബ്യൂട്ടിഫുൾ കഫേ, ബ്യൂട്ടിഫുൾ ആംബിയൻസ്, ബ്യൂട്ടിഫുൾ ഫുഡ്. ആ നമുക്ക് അത് പറഞ്ഞാൽ മതി, ഓസം ഫുഡ്. അത് ഞങ്ങൾ പറഞ്ഞോളാം, ഫുഡ് കാര്യം നമ്മൾ പറഞ്ഞോളാം. ഒള്ളി തിങ് ഐ ഹോപ്പ് ഡൈനിങ് ഇവിടെ തുടങ്ങുന്ന, എന്നാലും എനിക്ക് ശരിക്കും എൻ്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ അവർക്ക് ഡെലിവറി മാത്രമേ ഉള്ളൂ, ഒബ്വിയസ്ലി ഡെലിവറിയിൽ ഐറ്റംസും കുറവാണ്, ആൻഡ് പക്ഷേ ഇവിടെ വന്ന് തന്നെ കഴിക്കാം. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും വേഗം പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, എന്താ പ്രാർത്ഥിക്കാം. എല്ലാവരും ടഫ് ടൈംസിൽ കൂടെ പോകാനുള്ളത്, സോ എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ്സ്, എനിക്കൊന്നും അവരായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഓർക്കുന്നത്. പക്ഷേ ഹോപ്പ്ഫുള്ളി ദേ വിൽ ബി എബിൾ ടു ഓപ്പൺ സൂൺ ആൻഡ് വിൽ ഓൾ ബി എബിൾ ടു കം ആൻഡ് experience is amazing, amazing, amazing place. I really loved it. Hello, Ria. Okay. Appa irangala? Okay. Okay, free. Avunda avada endu ezhuthi vechittu vannalla. Avada steam nu gunnam chesa. Endu ezhuthi? Steam aa. Njan just sondam peru ezhuthi vechu. Illa sondam peru njan ezhuthillo. Okay. Appa endayalum adutha vlogil kaanum vare. Stay healthy. Stay happy. എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു, പെട്ടെന്ന് നമ്മളോട് ചോദിക്കും എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു. ഓക്കെ, ബൈ 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 ബൈ. ഓക്കെ ബൈ.